നേപ്പാളിനെ വീണ്ടും ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തം. നേപ്പാളിലെ മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ചൈനയുടെ ആശീർവാദത്തോടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായ ജനവികാരമാണ് ഹിന്ദു രാഷ്ട്രവാദത്തിന് കരുത്തു പകരുന്നത്. 2007 വരെ നേപ്പാൾ ഔദ്യോഗിക ഹിന്ദു രാഷ്ട്രമായിരുന്നു. രാജാവിനെ അട്ടിമറിച്ച് ഭരണത്തിലേറിയ മാവോയിസ്റ്റുകൾ ഭരണഘടനയിൽ നിന്നും ഹിന്ദു രാഷ്ട്രം എന്നത് ഒഴിവാക്കി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നേപ്പാളിൽ ചൈന കരുത്താർജിച്ചു. നേപ്പാളിന്റെ എല്ലാ വിഷയങ്ങളിലും ചൈന അനാവശ്യമായി ഇടപെട്ടു തുടങ്ങി. ടിബറ്റിന് സമാനമായി തങ്ങളെയും പൂർണ്ണമായി ചൈന വിഴുങ്ങുമോ എന്ന ഭയം നേപ്പാളിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നേപ്പാളിനെ വീണ്ടും ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കരുത്താർജിക്കുന്നത്. തീവ്ര ദേശീയ കക്ഷിയായ നേപ്പാൾ പ്രജാതന്ത്രിക് പാർട്ടിയാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത്. നിലവിൽ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയും നേപ്പാളി കോൺഗ്രസിന്റെയും ഒക്കെ അണികൾ ഹിന്ദു രാഷ്ട്രം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ സജീവമായി. ഹിന്ദു രാഷ്ട്രത്തിനായി ഒരു മാസം നീളുന്ന പ്രചരണത്തിന് കാഠ്മണ്ഡുവിൽ നേപ്പാൾ മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ തുടക്കമിട്ടു. രാജഭരണത്തെ അട്ടിമറിച്ച മാവോയിസ്റ്റ് നേതാവ് പ്രചണ്ഡയാണ് ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രി. അടുത്ത കാലത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 275 നാഷണൽ അസംബ്ലിയിൽ പ്രചണ്ഡയുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റിന് ലഭിച്ചത് കേവലം 32 സീറ്റ് മാത്രമാണ്. എന്നാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയിൽ പ്രചണ്ഡ അധികാരത്തിലേറി. ഏറ്റവുമധികം സീറ്റുകൾ നേടിയ നേപ്പാളി കോൺഗ്രസിന് പ്രതിപക്ഷ തിരിക്കേണ്ടി വന്നു. മാവോയിസ്റ്റ് നേതാവായ പ്രചണ്ഡ ചൈനയുടെ ഏജന്റാണെന്ന ആരോപണം ശക്തമാണ്. എന്തായാലും ഹിന്ദു രാഷ്ട്രത്തിനായുള്ള പ്രക്ഷോഭം കനക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും. ജനം, ഡൽഹി.